ചേട്ടാ ഒരേ ഒരു പാല്. സൂര്യം കാരണം ഫോണും കാണാൻ വയ്യ. ഹലോ, ആ എത്ര ചേട്ടാ? ഞാൻ വരാം, ഞാൻ വരാം, ഞാൻ വരാം. ഓക്കെ. വരാം 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 വരാം. ഒരു മെസ്സേജും ഇല്ല, ഒരു വിളിയില്ല, ഒന്നുമില്ല. ഒത്ര നാളായി കണ്ടിട്ട്. അല്ല, എന്നെ കണ്ടിട്ട് എന്താ ഓടിയത്? ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ കണ്ടില്ല. അഭി ഈ വീട്ടിലാ താമസിക്കുന്ന, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നല്ല വീട്, കൊള്ളാം. വക്കീൽ എവിടെ പോകുന്ന വഴിയാ? ഞാൻ ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഓഫീസ് അന്വേഷിച്ചു, ഒറ്റ ക്ലയൻസും വരാറില്ല. അപ്പൊ പിന്നെ ഞാൻ ക്ലയൻസിനെ അന്വേഷിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്തൊരു ക്ലയന്റ് ഉണ്ട്, പുള്ളിയെ കാണാൻ ഇറങ്ങിയതാ. പിന്നെ മഹി അല്ലേ വൈഫ്? വൈഫ് അല്ല, അതുണ്ട്, ഉണ്ടല്ലേ. പല ചായടാൻ വാങ്ങിയാണ് ഇവിടത്തേക്കാ? ചായ ഇടാൻ വേണ്ടി വേണ്ടി. അന്ന പാ, ഒരു ചായ കുടിച്ചിട്ടോ. അപ്പൊ ഞാനല്ലേ പറയണ്ട? അന്ന പറ ചായ കുടിച്ചിട്ടോ. അപ്പാ ഞാൻ വേറെ ചായ തരാതെ അഭി എന്നെ പറഞ്ഞു വിടുന്നു. ഒന്നും പറയണ്ട, ഇപ്പൊ നിങ്ങളെന്നും അങ്ങോട്ട് കാണാറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഈ വഴിയൊക്കെ ഒന്ന് ഇറങ്ങി. അല്ല, വക്കീലിനെ വന്ന് കാണേണ്ട ആവശ്യം ഇപ്പൊ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് അവരാത്ത നിങ്ങളും ഇപ്പൊ വഴക്കും വളമൊന്നും ഇല്ലെന്ന് അർത്ഥം. ഞങ്ങളമ്മ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നേ? മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ. എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞു കൊടുക്കാൻ വഴക്കുണ്ടാക്കുക, അതിന്റെ പേര് വേളവാക, പിന്നെ വക്കീലിനെ കാണാൻ വരുമോ? എന്തെങ്കിലും ചെറിയ ഫീസൊക്കെ തന്നിട്ട് പോവാ. വക്കീലിന് ഫീസ് തരാൻ വേണ്ടി നമ്മൾ ഇവിടെ വഴക്ക് കൂടുന്നതാണോ? എന്നും വേണ്ട, കാരണം നിങ്ങളെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ ഈ വക്കീലന്മാരി ജീവിച്ചു പോകുന്നത്. പാവം എന്റെ പൊന്നു വക്കീലെ, വക്കീൽ എന്താ ഞങ്ങളെ കണ്ട് ജീവിക്കുന്നേ? അവിടെ ഞങ്ങള് തന്നെ തട്ടിമുട്ടിയൊക്കെ താമസിച്ചു പോകുന്നത്. ഇത്രയും വലിയ വിശാലമായ വീട്ടിൽ തട്ടിമുട്ടിയാണ് ഇവർ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇതിന്റെ പത്തിലൊന്നും കഴിഞ്ഞു ഞാൻ താമസിക്കുന്ന വീട്, അവിടെ ഞാൻ എന്റെ ഭാര്യ രണ്ട് മക്കളായിരുന്നു. വളരെ സിമ്പിളായിട്ട് ലോടിച്ചാടി നടക്കും, ഒരു തട്ടലുമില്ല, മുട്ടലില്ല. പിന്നെ ആള് കൂടെ ഒക്കെ നടക്കുമ്പോഴെങ്ങാനും ചെറിയൊരു തട്ടലും മുട്ടലുണ്ടെങ്കിലേ ഉള്ളൂ. ഏ വക്കീലെ, ഞാൻ വീടിന്റെ കാര്യമല്ല പറഞ്ഞത്, പിന്നെ സാമ്പത്തികമായിട്ട് ചെറിയൊരു പ്രശ്നത്തിലാണ്. നിങ്ങൾക്ക് ഇപ്പോഴല്ലേ പ്രശ്നമായത്? ഞാൻ എന്റെ ജീവിതം തുടങ്ങിയ സമയം മുതലേ പ്രശ്നമാണ്. അതിന്റെ കൂടെ ഇപ്പൊ വൈഫ് പ്രഗ്നന്റ് മൂന്നാമത്തത്. കൺഗ്രാജുലേഷൻസ്. അയ്യോ, കൺഗ്രാജുലേഷൻസ് എനിക്കല്ല പറയേണ്ടത്. ആ ലോക്ക്ഡൌണാണ്, ലോക്ക്ഡൌൺ കാരണം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഈ ചെലവ് വന്നത്. ആ ഓഫീസിലെങ്ങനെ ഒരു പാവിടി ചേർന്നാൽ മതിയായിരുന്നു, ചെലവെന്ന് ഒഴിയായിപ്പോയി. അല്ല, വരേണ്ടത് വരേണ്ട സമയത്ത് വരും. ആ വരേണ്ടത് വരേണ്ട സമയത്ത് വരും, പത്താം മാസം കഴിഞ്ഞ് വരും. അല്ല മഹി, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ചരിഞ്ഞിരിക്കല്ലേ, ചായിട്ടുണ്ടോ? ആ അല്ലെങ്കിൽ വേണ്ട, അല്ല ചായ മാത്രമായിട്ട് വേണ്ട, കഴിക്കാനും കൂടെ എന്തെങ്കിലും ആവട്ടെ. കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അപ്പൊ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാല് അതങ്ങ് നടക്കുമല്ലോ. മാത്രമല്ല ഞാൻ കഴിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വിഷമമാണ്. പിന്നെ അതെ, എന്തെങ്കിലും തീരുമാനിക്കുന്നു, നമുക്ക് വീടൊക്കെ ഒന്ന് ചുറ്റി കാണാവാ. ഞാൻ ഞാൻ സ്ഥിരം കാണുന്നേ. എന്നാ പിന്നെ എന്നെ ഒന്ന് കാണിക്കും, വക്കീലെ കണ്ടോ? വീട്ടിനകത്ത് തന്നെ കുളമൊക്കെ ഉണ്ടല്ലേ, വീട് കുളത്തോണ്ടി എന്നാരും പറയത്തില്ലല്ലോ. പറഞ്ഞു ഏൽപ്പിച്ച ഉണ്ടല്ലേ.